ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നലെ വീട് വിട്ടില്ല. ഇന്നലെ രാത്രിയിന് ചില കുറച്ച് കാരണങ്ങളുണ്ട്, അപ്പം അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. എപ്പോഴും ഒരു മനുഷ്യൻ ഒരുപോലെ ഇല്ലല്ലോ. അപ്പം ഇന്ന് വീണ്ടും ഡാമിൻ്റെ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നീക്കം പോലും നടന്നിട്ടില്ല. ആരും അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ സില്ലായിട്ട് എന്ത് കാര്യവും കളയുമ്പോഴാണ് അതിന് വാല്യൂ ഉള്ളത്, ഗൗരവമുള്ളത് ഒക്കെ ആകുന്നത്. അപ്പോൾ നമ്മൾ അത് വർഷങ്ങളോളം അതിൻ്റെ പുറകെ നടന്ന ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അഡ്വക്കറ്റ് റസൽ ജോയ്, അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടം വളരെയധികം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പം വീഡിയോകളിലെല്ലാം, ചാനലുകളിലും, സോഷ്യൽ മീഡിയകളിലും, യൂട്യൂബ് ചാനലിലും എല്ലാവരും കോരം കോരം ഈ കഥ തന്നെ പറയുന്നു. ഞാനും ഇതിന് മുമ്പേ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും വീണ്ടും നിങ്ങളെ അനക്കമൊന്നും കേൾക്കാത്ത, എന്നുണ്ടെങ്കിൽ ഡാമിന് വേണ്ടിയിട്ട് മുറവിളി നമ്മൾ കൂട്ടണം. എന്നാൽ അന്ന് കണ്ടില്ലേ, ഒരാൾ പ്രതികരിച്ചപ്പം അത് രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം. ആരാണ്? നമ്മുടെ ജോജോയെക്കുറിച്ചാണ് പറഞ്ഞത്. ജോജു ആ സമരം, ട്രാഫിക് തടഞ്ഞുള്ള സമരത്തിനെ പറ്റി എതിർത്തപ്പോൾ അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആൾക്കാരുണ്ടായി. എവിടം വരെ അത് നിയമസഭയിൽ വരെ ആ ചർച്ചയെത്തി. പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടു കാണും, ജോജിയുടെ കാര്യം. അപ്പോൾ ഒരാളെങ്കിലും ഒരാളത് പ്രതികരിച്ചപ്പോൾ അവന് പണമുണ്ടോ ഇല്ലയോ, അവൻ രക്ഷാപ്രഭുവാണോ അല്ല പിച്ചക്കാരനാണോ എന്നൊന്നും കണ്ടിട്ടല്ല. അവനൊരു കലാകാരനാണ്. ആ കലാകാരൻ പ്രതികരിച്ചപ്പോൾ ആ പ്രതികരണത്തിന് ഒരു പ്രാപ്തി വന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ ഒരു, അപ്പോൾ നാല് പേരറിഞ്ഞു എന്നുള്ളതാണ് ആ വിഷയത്തിൽ. എന്തോ ആയിരുന്നു താണ്ഡവം. ഞാനും അതേക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ കയറി കാണാം. ഞാൻ ആരെ നിർബന്ധിക്കില്ല. നിർബന്ധിക്കാൻ ഞാനാര്? എനിക്കെന്ത് അധികാരം? നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലല്ലേ നിങ്ങളത് കാണും. ഇപ്പം ഡാമിനെക്കുറിച്ച് ഞാൻ പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവൻ ഇപ്പം ഒരു വെള്ളക്കെട്ടിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. രഹസ്യമായി നിന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് കാണുമ്പോൾ അതിന് പ്രതികരണം വേണം. ഒരു കൈകൊണ്ട് മാത്രം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ശബ്ദം വരില്ല. രണ്ട് കൈയും കൂടെ കൂട്ടിയടിച്ച് അത് പതിനായിരം ആളായി. ഇപ്പോൾ ഒരു കൈ തന്നെ കൂട്ടിയടിക്കാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യൻ എത്ര കാലമായി ആ റിസൾട്ട് സാർ? വക്കീലല്ലേ, കോടതി വാദിച്ചാൽ പോരെ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ മുന്നിട്ടിറങ്ങുമ്പോൾ അയാൾക്ക് അത് നന്മയുടെ കാര്യമാണെങ്കിൽ അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നമ്മൾ അയാളുടെ പിന്തുണ ആയിട്ട് പോകണം. ഞങ്ങളും ഉണ്ട് കൂടെ എന്നുള്ളതെങ്കിലും ഒരു അറിയിപ്പ്, ഒരു നന്ദി വാക്കെങ്കിലും ആ മനുഷ്യനോട് നമ്മൾ പറഞ്ഞിരിക്കണം.
നമ്മൾ കടപ്പെട്ടവരാണ് മനുഷ്യനോട്. എത്ര എത്ര ഉദാഹരണങ്ങൾ അയാൾ ചൂണ്ടിക്കാണിച്ചു. ഈ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം രാഷ്ട്രീയക്കാരെ പേടിച്ച്, അവരെ പേടിച്ച് പനി പറയ്ക്കും. അവരെ കാണുമ്പോഴേ നിങ്ങൾക്കിവിടെ മുട്ട കൂട്ടിയടിക്കുകയും നിങ്ങൾക്ക് പനി വരികയും ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വച്ചാൽ, ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയുകയോ തെറ്റ് പറയുകയോ അല്ല. നമ്മുടെ കാര്യം ഇപ്പം കരഞ്ഞ കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ ആ മുറവിളി എത്തേണ്ടടത്തെത്തൂ. ഇപ്പം ഡീകമ്മീഷൻ ചെയ്യാൻ അവർക്ക് സാധിക്കും. അതിപ്പോഴല്ല, എന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഡീകമ്മീഷൻ എന്നുള്ളത്. അത് അവരിതുവരെ ചെയ്തില്ല. ഇപ്പം സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ, ഇതിനു മുമ്പേ ഇരുന്ന് സർക്കാരുകൾ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. എത്ര കൊല്ലം, ഇപ്പം 2 കൊല്ലമല്ലേ ആയുള്ളൂ, 2 വർഷം ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അവരെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല, നമ്മൾ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ടെങ്കിൽ പിണറായി വിജയൻ സാറ് മാത്രം ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല. അവിടെ നിന്ന് അയാൾ അവിടെ മന്ത്രിയുമായിട്ട് ആലോചിക്കും, മന്ത്രി സെക്രട്ടറിയായിട്ട് ആലോചിക്കും, അങ്ങനെ പലരുമായിട്ട് ആലോചിക്കും. അങ്ങനെ 4 ആൾ കൂടി ചേരുമ്പം അതിന് പല പല വ്യാഖ്യാനങ്ങളും പല പല എതിർപ്പുകളും ഉണ്ടാകാം. അയാൾ മാത്രം ഒരാൾ വിചാരിച്ചാൽ നമുക്കത് നടത്തിക്കൊണ്ട് പോകാൻ അത് നടന്നു കിട്ടുമോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. അയാൾ മാത്രം ഉദ്ദേശിച്ച് നടക്കേണ്ടപ്പോൾ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്ത്? പിണറായി സർക്കാർ ചെയ്തില്ല, അല്ലെങ്കിൽ ചാണ്ടി സർക്കാർ ചെയ്തില്ല എന്ന് അവരെ മാത്രം തെറ്റ് പറഞ്ഞത് കൊണ്ടായില്ല. ഇതിന് പിന്നാമ്പുറങ്ങളിൽ കളിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവർ വലിക്കുന്ന ചരടാണ് ഇതിന് മുടക്കം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം തമിഴ്നാട് സർക്കാരിനോട് നമ്മൾ മുറവിളി കൂട്ടുക എന്നുണ്ടെങ്കിൽ, അവരുടെ തമിഴ്നാട്ടുകാരും ഈ ഡാമിൻ്റെ തൊട്ടരികത്ത് തന്നെ കുടിലിൽ വെച്ച് താമസിക്കുന്നുണ്ട് എത്രയോ ജനങ്ങൾ. 1-2 ജനങ്ങളല്ല, 40 ലക്ഷം ജനങ്ങളാണ് ഈ പിന്നെ ഈ ഡാമിൻ്റെ വസിക്കുന്നത്. നമ്മളെ ഈ ഡാം ഇതിൻ്റെ ഇടയ്ക്ക് ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പം 8 മുതൽ 9 വരെയാണ് ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം ഉണ്ടായത്. അത് കാരണം തന്നെ ഇവിടെ കഴിഞ്ഞ ഈ 2021 3 ഭൂകമ്പങ്ങൾ നടന്നു. അതാണ് പറഞ്ഞത് 8 മുതൽ 9 വരെയായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവർണർ ഇതിനെ പിന്താങ്ങിയിട്ട് മുമ്പിൽ രംഗത്ത് വന്നത്. പിന്നെ ഈ കുളമാവും പിന്നെ ചെറുതോണിയും ക്കാളും ഒക്കെ വലിയ ഡാമാണ് ഇത്, മുല്ലപ്പെരിയാർ. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള നടപടികൾ ഉടനെ തുടങ്ങണം എന്നാണ് നമുക്ക് തമിഴ്നാട് സർക്കാരിനോടും ആവശ്യപ്പെടാനുള്ളത്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നമ്മളിങ്ങനെ അവരെ അറിയിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവരും ഇത് കാണും. ഇത് കാണാതൊന്നും ഇരിക്കത്തില്ല, അവർ കാണുന്നുണ്ടാവും. അപ്പോൾ അത് കാണുമ്പം അവർക്കും തോന്നുന്ന, അവർ എത്ര വേണമെങ്കിലും ജോയി സാറ് പറയുന്നതും അത് തന്നെയാണ്, എത്ര വെള്ളം വേണേലും കൊണ്ടുപോയിക്കോട്ടെ, എത്ര മീൻ വേണേലും പിടിച്ചോട്ടെ, അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഇത് ഡീകമ്മീഷൻ ചെയ്യാതെ പറ്റില്ല എന്നാൽ അത്ര അതിന് കേടുപാടുകൾ വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചലനം പോലും അതിന് താങ്ങാൻ പറ്റില്ല, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മാനിക്കുക. നമുക്ക് അത് വന്നു കഴിഞ്ഞിട്ട് നമ്മളതിന് അയ്യോ എന്തെല്ലാം സംഭവിച്ചു പോയല്ലോ എന്ന് ദുഃഖിച്ചു ഇരുന്നത് കൊണ്ട് കാര്യമില്ല.
ഇപ്പോൾ ഈ ഡാം തകർന്ന രണ്ട് പേർക്കും തുല്യ നഷ്ടമേ ഉണ്ടാവുകയുള്ളു. പിന്നെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് സ്റ്റാലിൻ സാറിനോടും ചാൻഡിസ് നമ്മുടെ പിണറായി വിജയൻ സഹാബി സാറിനോടുമാണ് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഡീകമ്മീഷൻ ആ ഡാമിന് ചെയ്ത് അതിൽ നിന്ന് ഇതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടേ തീരൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് തുല്യ നഷ്ടങ്ങളേ ഉണ്ടാകത്തുള്ളൂ. നമ്മളെ ഈ സുന്ദരമായ ഈ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കൽപ്പിക്കുന്ന ഈ കേരളം നമുക്ക് നിലനിർത്തിയേ പറ്റൂ. അതിൽ കോടാനക്കോടി ജനങ്ങളുടെ ജീവൻ അത് നിങ്ങളുടെ കൈകളിലാണ് എന്ന് വിനീതമായിട്ട് ഞാൻ തൊഴുകയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ ഈ കൊച്ചു കേരളത്തിലെ ജീവനുകളെ നിങ്ങളെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഇത്ര ദൂരെ കിടക്കുന്നെങ്കിലും ഞങ്ങളെ കവിറ്റങ്ങളെക്കുറിച്ച് ഭീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനുകളാണതൊക്കെ. നമ്മൾ ഒരു സഹോദരങ്ങളാണ്, സ്റ്റാലിൻ സാറിനോട് പറയുകയാണ്, നമ്മളെ സഹോദരങ്ങളാണ്, നമ്മളെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന അയൽവാസികളാണ്. നമുക്കൊരു ദുരിതമാണെങ്കിൽ നിങ്ങൾ ഓടി വരണം, നിങ്ങൾക്കൊരു ദുരിതമെങ്കിൽ ഞങ്ങൾ ഓടി വരും. അതിനങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലി കീറിയിട്ടോ പോസ്റ്റർ കത്തിച്ചിട്ടോ ഒരു കാര്യമില്ല സാർ. നിങ്ങളൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് അമ്മ ജയലളിത നടത്തിയ പോലെ ഒരു ഇതാണ് നിങ്ങൾ നടത്തുന്ന. നീതിയും ന്യായവും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.